പറ സാർ മലയാളിയല്ലേ? അതെ. സിനിമയിൽ അഭിനയിക്കാൻ വന്നതാണ്. ആരെയാ കണ്ടത്? എങ്ങോട്ടാ പോകേണ്ടത്? ഓഹോ, സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വന്നതാണ്. അതിന് നേരെ കോടമ്പക്കത്തേക്ക് പോയാൽ മതി. അവിടെ പ്രൊഡ്യൂസർമാരും ഡയറക്ടർമാരൊക്കെ ഉള്ളത്. വേണ്ട, എത്ര സ്റ്റുഡിയോകളും ഉണ്ട്. നേരെ അങ്ങോട്ട് പോയാൽ മതി. നേരെ മുഴുവനും കൊണ്ടുവരുന്നല്ലോ. ഓരോ നേട്ട് കൊണ്ടുവന്നാ പോരെ. ഈ കണ്ട ആൾക്കാർ ഒരുമിച്ചല്ലേ ഓർഡർ തന്നെ. ഇത് ഓപ്പൺ എയർ റെസ്റ്റോറന്റ് ആണ്. ഞാൻ എപ്പോഴും മാനേജറിനൊക്കെ പറയാറുണ്ട്, എന്നെ ഇവിടെ ഡ്യൂട്ടി കിട്ടരുതെന്ന്. 1.5 കിലോമീറ്റർ അപ്പുറത്താണ് കിച്ചൺ, പിന്നെ ഞാൻ ചെയ്യാൻ ചെയ്യേണ്ടത് ഞങ്ങളാ. ഓർഡർ ക്യാൻസൽ ചെയ്തിട്ട് പോകണമായിരുന്നു. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആരോഗ്യം രക്ഷപ്പെട്ടു പോയാൻ. അതെന്താ? സിഗരറ്റ് പരസ്യം കണ്ടിട്ടില്ല? ഉന്മേഷത്തിന് ഈ സിഗരറ്റ് വലിക്കുക, ആ സിഗരറ്റ് വലിക്കുക, അവസാനം ഒരു വാചകം കൂടെ. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണെന്ന്. അതുപോലെയാണ് ഹോട്ടൽ ഭക്ഷണം. അത്രയ്ക്ക് മോശമാണോ ഇവിടുത്തെ ഭക്ഷണം? അയ്യോ, ഈ ഹോട്ടലെ പറ്റിയല്ല, സിറ്റിയിലെ പല ഹോട്ടലുകളിൽ. അതിനെ പറ്റിയ പറയുന്നത് വേറെ ഒന്നും വേണം സാർ. ടീയാ കാപ്പിയാ? കാപ്പി. ഞാൻ ഇഡ്ലി കൊണ്ടുവരാനല്ലേ പറഞ്ഞത്, പിന്നെ എന്തിനാ ദോശ കൊണ്ടുവന്നത്? ഞാൻ ദോശ കൊണ്ടുവരാനല്ലേ പറഞ്ഞത്, പിന്നെ എന്തിനാ ഇഡ്ലി കൊണ്ടുവന്നത്? ഞാൻ പൂരി തന്നെ കേട്ടെ, ഈ പൊങ്കൽ കൊണ്ടുവന്നിരിക്ക്. നീങ്കെന്നാ കേട്ടത്? ഇഡ്ലി വട. നിങ്ങളാ? ദോശ. ഇതിൽ പരിപ്പുവട ഏതാ ഉന്നുവട ഏതാന്ന് മനസ്സിലാവുന്നില്ലല്ലോ. എന്ത് കുമ്പുണ്ടാക്കിത്താ നിങ്ങൾ കാശ് വാങ്ങിപ്പെട്ടത്? അതെ, ഈ സ്പൂൺ വെച്ചുള്ള കുത്തി നോക്കുക. സ്പൂൺ വളഞ്ഞു പോയാ പരിപ്പുവട, തുണി ഏറിയ ഉന്നുവട. നിങ്ങളുടെ തലേന്ന് പറന്നു വീണായിരിക്കും. നമ്മുടെ കിച്ചണിൽ ജോലി ചെയ്യുന്ന ആർക്കും ഇത്രയും മുഴുത്ത മുടി എനിക്കിത് വേണ്ട. അയ്യോ, ഞാനെനിക്ക് വേറെ കൊണ്ടുവരാം. വേണ്ടെന്ന് വേറെ ഒന്ന് കേൾക്കണോ? കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നേ കല്ലോ മുടിയോ കിട്ടിയാൽ ജീവിതകാലം മുഴുവനും ഭക്ഷണത്തിന് മുട്ടുണ്ടാവില്ല എന്നാ പഴഞ്ചൊല്ല്. ക്ഷമിക്കണം, ഇവിടെ കിച്ചണിൽ ജോലി ചെയ്യുന്നവർക്ക് ഒരു ശ്രദ്ധയുമില്ല. മനസ്സിലായി. എന്നിട്ടും കുറ്റം വന്നവരുടെ തലയിലിട്ടല്ലോ. എന്ത് ചെയ്യാൻ? അല്ലെങ്കിൽ വയറ്റിൽ പോയി വെള്ളത്തിലാവും. അത് ഇനി എന്താ വേണ്ടത്? എന്തിടി വേണ്ട? തീറ്റ, ഗുലാബ് ജാമുൻ ഉണ്ടോ? അയ്യോ, അത് മാത്രം വേണ്ട. അതുണ്ടാക്കി വെച്ചിട്ടേ ഒരാഴ്ചയായി. ഇപ്പൊ അത് കഴിക്കണ്ട, ഇനി വരും പാട്ടെ. എന്താ ഇങ്ങനെ നോക്കുന്നത്? നിങ്ങൾ എത്ര ഭംഗിയായിട്ട് സംസാരിക്കുന്നത്. എന്താ പേര്? എന്റെ പേര്? എന്റെ എന്റെ ഇത്ര മടിക്കുന്നത് പേര് പറയാൻ? ഇത്ര മോശമാണോ പേര്? അല്ല, മോശം ഞാനാ. പേര് നല്ല പേരാ, മനോഹരൻ. നല്ല പേര്, എനിക്ക് നിങ്ങൾ വളരെ ഇഷ്ടപ്പെട്ടു. ഐ ലൈക്ക് യുവർ ഇന്നസെൻസ്. ഓക്കേ.
എനിക്ക് ഇംഗ്ലീഷ് അല്പസ്വല്പമൊക്കെ അറിയാം, പക്ഷെ ഇങ്ങനെ കടുകെട്ടിയായി പറഞ്ഞാൽ. ഞാൻ പോട്ടെ. ഐ ലൈക്ക് യുവർ ഇന്നോസൻസ്. എനിക്ക് നിങ്ങളെ വളരെ ഇഷ്ടപ്പെട്ടു. ഐ ലൈക്ക് യുവർ ഇന്നോസൻസ്. മനു, പഠിച്ചതൊക്കെ മതി. മോനെ പോയി കിടന്നുറങ്ങ, ഒരുപാട് നേരമായി. എനിക്ക് നിങ്ങളെ വളരെയേറെ ഇഷ്ടമായി. നീ എന്താ പറയുന്നത്? ഞാനല്ലേ നിന്റെ മുന്നോട്ട് നിൽക്കുന്നത്. ഐ ലൈക്ക് യുവർ ഇന്നോസെൻസ്. നീ എന്തായി പറയുന്നത്? മലയാളം ഇംഗ്ലീഷും എല്ലാം കൂടെ ചേർന്ന് പറയുന്നില്ല മോനെ. ഞാൻ പഠിക്കാറു. ഐ ലൈക്ക് യുവർ ഇന്നോസെൻസ്. എനിക്ക് നിങ്ങളെ വളരെയേറെ ഇഷ്ടമായി. ഐ ലൈക്ക് യുവർ ഇന്നോസെൻസ്. എനിക്ക് നിങ്ങളെ വളരെയേറെ. മതി 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 മതി, നീ ഇന്ന് ഒരുപാട് പഠിച്ചു, പോയി കിടക്ക്. സംശയമേ, ഒരാളും ഒരു പെണ്ണും പെണ്ണല്ല ആണ് തന്നെ അവര് ഒരിടത്ത് വെച്ച് കണ്ടുമുട്ടുന്നു. എവിടെ വെച്ച്? എവിടെയോ വെച്ച് അവര് തമ്മിൽ സംസാരിക്കുന്നു. പിരിയാൻ നേരത്ത് ഒരാള് മറ്റൊരാളോട് പറയുന്നു, എനിക്ക് നിങ്ങളെ വളരെയേറെ ഇഷ്ടപ്പെട്ടെന്ന്. പിന്നെ അല്പം നടന്ന് തിരിഞ്ഞ് ഒരു ചിരി ചിരിച്ചു. ആ ചിരിക്ക് എന്താ അർത്ഥം അമ്മേ? അതോ എടാ വിവരം കെട്ട വിഡ്ഢി, ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത് നീ വിശ്വസിച്ചല്ലോടാ മണ്ട എന്നാ എന്റെ അർത്ഥം. കഥ പറയാ നിൽക്കാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്, രാവിലെ ജോലിക്ക് പോകണ്ട. രണ്ടു പേര് ആണെന്നായാലല്ലേ അമ്മ പറഞ്ഞ് ശരിയാവും. ഒരാള് പെണ്ണല്ലേ?